ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ഒരു ക്രാഫ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രാഫ്റ്റ് അല്ല, സ്കൂളിൽ കൊടുത്തൊരു വർക്കാണ്. ചിൽഡ്രൻസ് ഡേയുടെ അന്ന് അവർക്ക് റാലിയൊക്കെ ഉണ്ട് സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏഞ്ചലിൻ്റെ വേഷമാണ് മോക്കുള്ളത്. അപ്പം ഏഞ്ചൽ വിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വീട്ടിൽ നിന്ന് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് പഴയ മിക്സിയുടെ ഒരു കാർഡ്ബോർഡാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് ഇതെടുത്തത്. ജോയിൻ്റ് പീസാണ്. അപ്പം ജോയിൻ്റ് പീസിൽ ആദ്യം ഞാനൊരു ട്രയലായിട്ട് ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസിൽ തന്നെ ഒന്ന് വരച്ചു നോക്കി എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ഞാനത് കാർഡ്ബോർഡിലോട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കാണ് അബദ്ധം പറ്റിയത് വന്ന് മനസ്സിലായത്. ഒരു വശം അതിൻ്റെ മറുഭാഗം, ഒരു വശം അതിൻ്റെ ആ ഒരു പ്രിൻ്റ് വരുന്ന വശമാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പേപ്പർ കട്ടിംഗ് ഒക്കെ ഇങ്ങനെ ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ അതങ്ങ് ആ വൃത്തിയോടെ മാറിക്കിട്ടും. പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ രണ്ടായിട്ട്, അതായത് നടുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് ഒരു നീളൻ പീസ് കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ പേപ്പർ ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ കൈ കൂടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ചിറക് പോലെയല്ലേ പൊട്ടിച്ചല്ലല്ലോ വെക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ കനം കുറഞ്ഞ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും കൂർത്തൊരു സാധനം കൊണ്ടിട്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുക. അതിൽ കൂടെ ഈ ഇലാസ്റ്റിക് കടത്തി വിടിട്ട് അതൊന്ന് കെട്ടി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. ഇനി നമുക്ക് ഇതിൻ്റെ ഫെതർ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കട്ടി കുറഞ്ഞ ഒരു ചാർട്ട് ഷീറ്റാണ്. രണ്ടെണ്ണം ഞാൻ മേടിച്ചു, ഒരെണ്ണം 10 രൂപയാണ്. അങ്ങനെ ഞാൻ രണ്ടെണ്ണം മേടിച്ചു. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല പാടുണ്ടായിരുന്നു, ഒരുമിച്ച് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് വളരെ പാടായിരിക്കും, കുറേ സമയം എടുക്കും. അപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇതേപോലെ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ അങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഫുള്ള് ഒന്ന് കവർ ചെയ്തെടുത്തു, അതായത് അതിൻ്റെ അരികു വശമെല്ലാം. അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ നടുക്കോട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു നമ്മൾ കാണുന്നില്ല ആ ഒരു മറുവശം എന്ന് പറയുന്നത്. പിന്നെ മാലാഖ കൈ പിടിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റിക്കും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതും കൂടെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ അതിന് വേണ്ടി ഇത് 15 രൂപയാണ് ഒരു ഷീറ്റ് എന്ന് പറയുന്നത്. ആദ്യം ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെന്നോ പെൻസിലോട്ട് മാർക്ക് ചെയ്യുക. പെൻസിലാണെങ്കിൽ എനിക്കൊന്നും കാണില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതുപോലെ പെൻസിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൻ ഉപയോഗിച്ച് വരച്ചപ്പോഴത്തേക്കും അതും നന്നായിട്ടൊന്നും തെളിഞ്ഞു വരുന്നില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ച് സ്റ്റാർ കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് പേപ്പർ ട്യൂബ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ രണ്ടെണ്ണം ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ട്യൂബ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ ഇതിനിടയിൽ ഈർക്കിലോ ഒന്നും വെച്ചിട്ടല്ല, സാധാരണ കൈ കൊണ്ട് തന്നെയാണ് ചുരുട്ടിയെടുക്കുന്നത്. അപ്പം നല്ല പാടുണ്ടായിരുന്നു, ഒടിഞ്ഞു പോകാതെ ചുരുട്ടിയെടുക്കണം. അപ്പം ഇതേ സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഒരു വശം ഞാനിത് ഇതുപോലെ വിരലുകൊണ്ടൊന്ന് ചപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സ്റ്റാറിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തായിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് വേണം മറ്റേ വശം കൂടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അതും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ ലുക്ക് സൂപ്പറായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഒത്തിരി വീഡിയോസ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ വ്ളോഗ്സ് അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.